എല്ലാ സീസണിലും കഴിക്കുന്ന ഒരു മാവ്. ആ മാവ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിച്ചു. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ മാവ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഒരുപാട് പേര് ചോദിച്ചു ആ മാവ് എവിടെ കിട്ടും ചേട്ടാ. നല്ലൊരു ഇത് ബർത്ത്ഡേ നല്ല ഇതിന് വിട്ടില്ല. ഒരു ഒപ്പം കിട്ടിട്ടു. കാരണം ചക്ക ലഡു, മാമ്പഴ ലഡു, ചക്ക പോളി, മാമ്പഴ ജിലേബി, മാമ്പഴ പോളി, പൊളിച്ചതുണ്ട്. നമസ്കാരമുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തിരുവനന്തപുരം കനകക്കുന്ന് നടക്കുന്ന കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ എക്സ്പോ 2022 കാഴ്ചകളാണ്. ഈ വരുന്ന May 10 വരെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഒരുക്കിയിരിക്കുന്നത്. ഗെയിംസ് എല്ലാം നടക്കുന്നത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലും സെൻട്രൽ സ്റ്റേഡിയത്തിലും അതുപോലെ കൊല്ലത്തുള്ള വിവിധ സ്റ്റേഡിയങ്ങളിലുമായിട്ടാണ്. ഈ കാഴ്ചകൾ കാണുവാനുള്ള ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് വലിയവർക്ക് 100 രൂപയും കൊച്ചുകുട്ടികൾക്ക് 30 രൂപയുമാണ്. തീർച്ചയായിട്ടും വരിക, ആസ്വദിക്കുക. ഇനി അകത്തെ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ എക്സ്പോ 2022 പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഫ്ലവർ ഷോയാണ്. പിന്നെ നിങ്ങൾക്കായാലും എനിക്കായാലും ഫ്ലവർ ഷോ എന്ന് പറയുന്നത് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാഴ്ചയാണ്. ആ കാഴ്ചകളിലേക്ക് കേരള ഗവൺമെൻറ്റിൻ്റെ ഉൾപ്പെടെ ഒരുപാട് വിവിധ ഇനം സ്റ്റാളുകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. കറങ്ങി വരുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാം, ഇതിനകത്ത് തന്നെയാണ് സ്റ്റാളുകൾ കംപ്ലീറ്റ്. ഇതിനകത്ത് തന്നെ ഇതിനകത്തൂടെ കയറി കഴിഞ്ഞാൽ ഇതിനെ പുറത്തിറങ്ങണം. ഹലോ, ഇതിനെ പുറത്തിറങ്ങണം. പുറത്തിറങ്ങി അടുത്ത സ്റ്റാൾ, അടുത്ത സ്റ്റാൾ, അങ്ങനെ കയറുമ്പോൾ മൊത്തം 4 സ്റ്റാളുണ്ട്. അതിനകത്ത് അപ്പോൾ ഓക്കെ. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയും ഇന്ത്യൻ നേവിയുടെയും ഇന്ത്യൻ സ്പേസ് റിസർച്ചിൻ്റെയും സ്റ്റാളുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഒരുപാട് വിജ്ഞാനപ്രദമായിട്ടുള്ള അറിവുകൾ നമുക്ക് ഇവിടെ നിന്ന് വായിക്കുവാനും കേൾക്കുവാനും കാണുവാനും ഒക്കെ സാധിക്കും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും. Thank you.
പിന്നെ വിവിധ ഇനത്തിലുള്ള പച്ചക്കറി വിത്തുകൾ, അതുപോലെ ചെടികളുടെ വിത്തുകളും നമുക്കിവിടെ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും കേട്ടോ. എല്ലാ തരത്തിലുള്ളതുണ്ട് എന്നാണ് ചേച്ചി പറയണത്. കേരള വനം വന്യജീവി വകുപ്പിൻ്റെ വനശ്രീയുടെ എല്ലാവിധ സാധനങ്ങളും നമുക്കിവിടെ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും. ഞാൻ പിന്നെ ഇതിൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറാണ്. അവിടെ ചെന്നപ്പോൾ ഈ തേനൊക്കെ നമ്മൾ സ്ഥിരം അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ തേനും പിന്നെ ഈ കൊതുവിനെ തുരത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കുന്തിരിക്കുമുണ്ട്, അത് വെള്ള കുന്തിരിക്കുമുണ്ട്, കറുത്തതുമുണ്ട്. അപ്പോൾ കറുത്തത് തന്നെ വാങ്ങിച്ചു. ഇത് ലഹരി വിമുക്തിയുമായി ബന്ധപ്പെട്ടിട്ട് ആൾക്കാർ അവിടെ അഭിപ്രായങ്ങളും ഒപ്പും എഴുതുന്ന ഒരു സ്ഥലമാണ്. ഞാനും വിട്ടില്ല, ഒരു ഒപ്പം കിട്ടിട്ടു. കാരണം ലഹരി വിമുക്തി നമുക്ക് കേരളത്തിന്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്, സമൂഹത്തിന് അത്യാവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഈ ഗോൾ. ഇതെല്ലാം കണ്ട് ക്ഷീണിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് വിശാലമായിട്ടുള്ളൊരു ഫുഡ് കോർട്ട് കുടുംബശ്രീ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇഷ്ടാനുസരണം ആഹാരങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ച് നിങ്ങൾക്ക് കഴിക്കാനും പറ്റും. അങ്ങനെ കാര്യങ്ങളൊക്കെ കണ്ട് വന്നപ്പോഴാണ് അവിടെ ചക്കലടു, മാമ്പഴലടു, ചക്കപോളി, മാമ്പഴ ജിലേബി, മാമ്പഴ പോളി, ഇതൊക്കെ കണ്ടത്. അത്ഭുതത്തോടെയാണ് ഞാൻ കണ്ടത്. അത് പിന്നെ പരീക്ഷിച്ചു. അതില് വേറെന്താ കേട്ട, അതില് പിന്നെ പഞ്ചസാര, മാമ്പഴം, കളറിങ്ങിന് മിക്സാണ്. ഹലോ സാർ, കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ തരത്തിലുമുള്ള
കുലവർഗ്ഗങ്ങൾ, പഴക്കുലവർഗ്ഗങ്ങളുണ്ട്. പിന്നെ അവിടെ മാമ്പഴങ്ങളൊക്കെ നല്ല വക്യോലിലാണ് കേട്ടോ പഴുപ്പിക്കുന്നത്. എല്ലാ തരത്തിലുള്ള മാമ്പഴങ്ങളും അവിടെ കാണുവാൻ സാധിച്ചു. ഇനി നമ്മളെത്തുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കാണ്. നമ്മൾ ഒരുപാട് ചെടികൾ കണ്ടല്ലോ, ആ ചെടികളുടെ ഒരു നല്ലൊരു സെയിൽസ് കൗണ്ടർ, വിശാലമായിട്ടുള്ള ഒരു സെയിൽസ് കൗണ്ടർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഞാനൊരു ആൾ സീസൺ മാവിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാ സീസണിലും കായ്ക്കുന്ന ഒരു മാവ്, ആ മാവ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിച്ചു. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ മാവ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഒരുപാട് പേര് ചോദിച്ചു ആ മാവ് ഇവിടെ കിട്ടും ചേട്ടാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ മാവ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. 300 രൂപയാണ് ഒരു തൈയുടെ വില കേട്ടോ. ഇവിടെ വന്നാൽ മതി, ആൾ സീസൺ മാവ് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാം. ഡീറ്റെയിൽസ് ചേട്ടാ. നല്ലൊരു ഇത് ഇത് ബഡ് തന്നെ അല്ലേ ഇതിന്? നല്ല ശേഖരമുള്ള ഒന്നെടുത്താമോ? പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുക, ഓൾ ഇനേബിൾ ആക്കുക. പിന്നെ സ്ഥിരമായിട്ടുള്ള നമ്മുടെ പ്രേക്ഷകർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോഴേ തിരുവനന്തപുരം കനകക്കുന്നിൽ വരാൻ മറക്കണ്ട. 10 വരെയാണ് ഈ പരിപാടി ഉള്ളത്. കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ ഈ പ്രോഗ്രാം എക്സ്പോ ആണ്. തീർച്ചയായിട്ടും ഓരോരുത്തരും വരിക. അതിനുവേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കുറച്ച് താമസിച്ചുപോയി, എന്നിരുന്നാലും ഇനി അറിയുന്നവർ തിരുവനന്തപുരത്തുള്ളവരും മറ്റ് ജില്ലയിലൊക്കെ ഉള്ളവർ തിരുവനന്തപുരത്ത് വരുന്നത് വെക്കേഷൻ ടൈമല്ലേ, അപ്പോൾ അവരൊക്കെ തിരുവനന്തപുരത്ത് വരാം. അപ്പോൾ വരുമ്പോൾ ഇതൊന്ന് കയറി കാണുക. നിങ്ങൾക്ക് അത്യാവശ്യം എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാംസ് എല്ലാം ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും കാണാം. മറ്റൊരു വീഡിയോയിൽ പുതിയ ആശയങ്ങൾ, പുതിയ കാഴ്ചപ്പാടുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. കണ്ടുകൊണ്ടിരിക്കാൻ കേട്ടുകൊണ്ടിരിക്കാം. അതുവരേക്കും കാണാം. ഓക്കെ. അങ്ങനെ കണ്ട് കണ്ട് രാത്രിയായി. രാത്രിയായപ്പോൾ കാഴ്ചയുടെ ഭംഗി കുറച്ചുകൂടെ ഒന്ന് കൂടി എന്ന് തന്നെ പറയാം. തിരുവനന്തപുരം കനകക്കുന്ന് മ്യൂസിയത്തിലോട്ട് പോകുന്ന റോഡാണിത്. വളരെ ദീപാലംകൃതമായിട്ടാണ് അവിടെ അണിയിച്ചൊരുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും വരിക. വെക്കേഷൻ സമയമാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ 10 വരേ ഉള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും വന്ന് ആസ്വദിക്കുക. ഒരു ഉച്ചയ്ക്ക് ശേഷം വരുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്, കാരണം വെയിലൊക്കെ കുറച്ച് കുറഞ്ഞിരിക്കും. വന്ന് കണ്ട് ആസ്വദിച്ച് ഈ സായാഹ്നം നിങ്ങൾക്കും മനോഹരമാക്കാം. ഒരുപാട് സ്നേഹത്തോടെ നിർത്തുകയാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കേ.